പാല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് മാണി സി കാപ്പൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ റിവ്യൂ മീറ്റിംഗ് നടന്നു. പാലാ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് മാണി സി കാപ്പൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ റിവ്യൂ മീറ്റിംഗ് നടന്നു. പി ഡബ്ല്യു ഡിയുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ്, പാലം, കെട്ടിടം, കെ സി ബി, നാഷണൽ ഹൈവേ, മെയിന്റനൻസ് വിങ് തുടങ്ങി പാലാ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വിഭാഗങ്ങളുടെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് നടന്നത്. ജില്ലാതല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, എ എക്സി, എഇമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജൂലൈ മാസത്തെ യോഗമാണ് കൂടിയത്. കഴിഞ്ഞ മാസത്തെ മിനിറ്റ്സ് അവലോകനവും യോഗത്തിൽ നടന്നു. പുതുതായി മെയിന്റനൻസിന് 18 റോഡുകൾക്ക് 3,28,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ഇപ്പോൾ റണ്ണിംഗ് കോൺട്രാക്ട് 2023-24 റണ്ണിംഗ് കോൺട്രാക്ട് 1 മെയിന്റനൻസ് വിഭാഗത്തിൻ്റെ ഒരു 4 ക്ലസ്റ്റർ ഉള്ള എസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 18 റോഡ് പാലാ നിയോജക മണ്ഡലത്തിൽ വരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ജി എസ് കൊടുത്ത് ടെൻഡർ ചെയ്തതായിരുന്നു. പിന്നെ പാലാ പോളിടെക്നിക്കിലെ ഒരു ലൈബ്രറി കെട്ടിടത്തിൻ്റെ അത് കോൺട്രാക്ടർ ഒഴിവാക്കണമെന്നുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതപ്പം ബിൽഡിംഗ്സ് വിഭാഗം അറിയിച്ചത്. സി എം ഡിയിൽ നമ്മൾ എല്ലാ മാസവും കൂടുന്നത് ഇങ്ങനത്തുള്ള ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനും ബഹുമാനപ്പെട്ട എം എൽ എയുടെ മുമ്പിൽ എം എൽ എയും ഇടപെട്ട് ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള കഴിഞ്ഞ മീറ്റിംഗിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ എം എൽ എ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി. ബൈപാസിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട വി എം സാജൻ ഗീതാഞ്ജലിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഗവൺമെന്റിൽ നിന്ന് 1,36,00,000 രൂപ അധികമായി ആവശ്യപ്പെടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. റിവർവ്യൂ റോഡുമായി ബന്ധപ്പെട്ട് കോമളം ഹോട്ടലിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് 18-ാം തീയതി ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് യോഗം വിളിക്കുവാനും തീരുമാനിച്ചു. ഐ ഫോർ ന്യൂസ്, പാലാ.